ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് വീണ്ടും ഒരു വളരെയധികം മതപരമായ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ വളരെ നാണം കെട്ട ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നും തന്നെയല്ല, റിയാദ് എന്ന് പറയുന്ന സ്ഥലത്തെ, അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റി ഉണ്ടല്ലോ, ആ എൻ്റർടൈൻമെൻറ്റ് സിറ്റിയിലത്തെ ഈ വർഷത്തെ സീസൺ പരമായിട്ടുള്ളൊരു റീ ഓപ്പണിംഗ് ഉണ്ട്. ആ റീ ഓപ്പണിങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന പരിപാടികൾ കണ്ടാൽ ഇതൊക്കെ സൗദി അറേബ്യയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ആ രൂപത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ അവിടെ സ്ത്രീകൾ ശരീരം മറച്ചുകൊണ്ട് വേണം പരിപാടികൾ അവതരിപ്പിക്കാൻ എന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം പോലും ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആ രൂപത്തിലുള്ള അഴിഞ്ഞാട്ടമാണ് റിയാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്നത്. പിന്നെ ഈ റിയാദ് എന്ന് പറഞ്ഞ ഈ സിറ്റി, അതേപോലെ തന്നെ ഈ റിയാദിലുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ദൂരം, കഅബയുമായിട്ടുള്ള ദൂരം തട്ടിച്ച് നോക്കുകയാണെങ്കിൽ 1000 കിലോമീറ്റർ, ഏതാണ്ട് 1000 കിലോമീറ്ററാണുള്ളത്. 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കന്യാകുമാരിയിൽ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടെന്ന് കിട്ടുക, അതും മംഗലാപുരം അല്ലെങ്കിൽ ബാംഗ്ലൂർ, അത്രയും ദൂരമുള്ള സ്ഥലമാണ് രണ്ടും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് സൗദി അറേബ്യയിൽ തന്നെയാണല്ലോ ഈ സംഗതി നടക്കുന്നത്, അവിടെയുള്ള രാജാവാണല്ലോ ഇത് അനുവദിക്കുന്നത്. പിന്നെ പലരും പറയുന്നുണ്ട് ഇങ്ങനെ അനുവദിക്കാൻ കാരണം അവിടെ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം എല്ലാ കാലത്തും ഇപ്പോൾ ക്രൂഡ് ഓയിൽ വിറ്റ് ജീവിക്കാൻ സാധ്യമല്ലല്ലോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അത് കുറേയൊക്കെ ശരിയായിരിക്കാം, കാരണം ഇപ്പം തന്നെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് റഷ്യയും ഇന്ത്യയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അവരുടെ ബിസിനസ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ ഐഡിയകൾ പ്രയോഗിക്കുന്നതായിരിക്കും. എന്നാലും സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ഒരു നാടാണ്. ആ നാട്ടിലാണ് ഈ വക പേക്കൂത്ത് നടക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ആരായാലും തന്നെ നാണം കൊണ്ട് തല താഴ്ത്തിപ്പോവും. ഇനി അവിടെ എന്താണ് നടന്നത് എന്ന് നമുക്കൊന്ന് നോക്കുക. ആദ്യം തന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത്, അതായത് ആ എൻ്റർടൈൻമെൻറ്റ് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെ ഒരു കാഴ്ബ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചതുരത്തിൽ കാഴ്ബയാണെന്ന് പറയുന്നൊന്നുമില്ല, പക്ഷെ കണ്ട കാഴ്ബയാണെന്ന് തോന്നി പോവാ രൂപത്തിൽ സംഗതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം അതിൽ ലൈറ്റിങ്സ് കൊടുത്തുകൊണ്ട് ആ ഒരു ചതുരപ്പെട്ടിയുടെ ഉള്ളിൽ നിന്നാണ് മുഴുവൻ ഈ അമേരിക്കയിലുള്ള ഗായികമാർ ഇറങ്ങി വരുന്നത്. ആ ഇറങ്ങി വരുന്നതാണെങ്കിലോ വളരെ മ്ലേച്ഛമായ തരംതാണ രൂപത്തിലുള്ള ഡ്രസ്സിങ് ധരിച്ചുകൊണ്ടാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരാൾ പറയാണ് സൗദി ഇസ്ലാമിനെ നാണം കെടുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ് റിയാദിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സീസൺ ഓപ്പണിംഗ് സെറമണിയിൽ ഈ ഒരു വർഷത്തെ, അതായത് ഇപ്പോൾ ഡിസംബർ ഈ പറയുന്ന എന്താണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്ന സമയത്താണ് ഇത് ഉണ്ടാവുക. കാരണം ഈ തണുപ്പാണ് അവിടെ, അതുമാത്രമല്ല ഈ യൂറോപ്പ് അവിടെ ഒക്കെ ഉള്ള ആൾക്കാർ വരും ചെയ്യും അങ്ങോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമിംഗ് നോക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഉദ്ഘാടനം നടത്തിയത് വളരെ ലജ്ജാകരമാണ്. എന്ന് മാത്രമല്ല ആ ഒരു സ്റ്റേജിൻ്റെ സെൻറ്ററിൽ തന്നെ കഴബ എന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയുടെ ഉള്ളിൽ നിന്നാണ് ഈ നർത്തകിമാരൊക്കെ ഇറങ്ങി വരുന്നത് എന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പോൾ ആ രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴബയുടെ മോഡലിൽ ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൽ ആദ്യം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വനിതയാണിത്, ഒരു പാട്ടുകാരിയാണ്. അവളുടെ കോലം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം. അത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറേ പുരുഷന്മാരെ കൊടുക്കുന്നത്, പുരുഷ ഗായകന്മാരെയും നർത്തകന്മാരൊക്കെയാണ് കൊടുക്കുന്നത്, സൽമാൻഖാനൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ രൂപത്തിൽ ഇപ്പോൾ അഴിഞ്ഞാട്ടം നടക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കൂടി എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇസ്ലാമിൻ്റെ മണ്ണാണ് ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത്. ഞങ്ങൾ സൗദി അറേബ്യയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ ലോകം മുഴുവൻ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് രേഖപ്പെടുത്തിയിട്ടും കാര്യമില്ല, അവിടെ എല്ലാ തീരുമാനം എടുക്കുന്നത് രാജാവാണ്. ആ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഈ വലിയ വലിയ പണ്ഡിതന്മാർ ഇതിനൊക്കെ എതിർക്കുന്നുണ്ട്. എതിർക്കുന്നവരെ എടുത്തിട്ട് നേരെ ജയിലിൽ ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ വിഷയകരമായിട്ട് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എങ്ങാനും ഏതെങ്കിലും കാലത്ത് ഹജ്ജിന് പോകാൻ തീരുമാനിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ സംഗതിയെ കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലത്. ബാക്കി നിങ്ങളുടെ തീരുമാനത്തിന് വേണ്ടി വിട്ടു തന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.